ഞാൻ ഈ പുണ്യഭൂമിയിൽ ആദ്യമായി 2020 ജനുവരിയിലാണ് കാലുകുത്തുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനോടും ഞാൻ ആദ്യമായി തന്നെ ക്ഷമ ചോദിക്കട്ടെ. ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. ഞാൻ റോസമ്മ കെ കണ്ണൂർ ജില്ല കരിക്കോട്ടക്കരയിൽ നിന്നും വരുന്നു. എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ ഉടമ്പടിയിൽ വെച്ച 3 കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. ആദ്യമായി തന്നെ അയൽക്കൂട്ടത്തിലൊരു സഹോദരിയാണ് എനിക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും സായാഹ്ന പ്രാർത്ഥനയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും 2 തിരിയും തന്നിട്ട് പറഞ്ഞു, ടീച്ചർ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്ത് കാര്യം സാധിച്ചു തരും, മാതാവ് സാധിച്ചു തരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് മകള് 6 പ്രാവശ്യം ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് തോറ്റിരിക്കുക, 7-ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ എഴുതാൻ പോകുന്നത്. ഭയങ്കര വിഷമമാണ്. അവൾക്ക് ഇൻക്രിമെൻറ്റ് തടയും. അതിൽ 3 പേര് അധ്യാപകർ ഒരുപോലെയുള്ളതിൽ 2 പേരും എഴുതിയിട്ടുണ്ട്. ഒരാൾ പാസ്സായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമം. അവർ താഴെ കടയിലോട്ടാവും, ജോലിക്ക് ഒരു സാധ്യതയില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ മാതാവിനോട് അവർ തന്ന ഈ പ്രാർത്ഥന 5:30 കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു അവളും കൂടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് 7-ാമത്തെ പ്രാവശ്യം അവൾ ആ ടെസ്റ്റ് മാതാവ് അവൾക്ക് പാസ്സാക്കി കൊടുത്തു. അത് തന്നെയല്ല, അവൾ 2 UP ക്ലാസ്സിലെ ടെസ്റ്റും കൂടെ എഴുതിയായിരുന്നു. പഠിച്ചിട്ടൊന്നുമില്ല, ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അവൾ പരീക്ഷ സെൻറ്ററിൽ തന്നെ വിളിച്ച് ചോദിച്ചു, അമ്മേ ഞാൻ ഈ പരീക്ഷ എഴുതണോ? പോരട്ടെ എന്ന് പറഞ്ഞാൽ, വേണ്ട നീ അറ്റൻഡ് ചെയ്തോ, അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയല്ലോ, നീ അറ്റൻഡ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ റിസൾട്ട് അറിഞ്ഞപ്പം അവൾ അവളുടെ പരീക്ഷയ്ക്ക് ജയിക്കുകയും ചെയ്തു. ബോണസായി മാതാവ് UP ക്ലാസ്സിലെ ടെസ്റ്റും പാസ്സാക്കി കൊടുത്തു. ഈ അവസരത്തിൽ ഒത്തിരി നന്ദിയോടെ ഓർക്കാണ് അമ്മ ചെയ്ത ഉടമ്പടി. അത് 6 വർഷമായിട്ട് തന്നെ 6 പ്രാവശ്യം KTET പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് തോറ്റ ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു. അതിൽ 7-ാം പ്രാവശ്യം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് പാസ്സാവാൻ പറ്റി. അതുപോലെ തന്നെ UP സെക്ഷനിലെ KTET 2 കൂടി പാസ്സാകാനുള്ള വലിയൊരു അനുഗ്രഹം തന്ന് വലിയൊരു അനുഗ്രഹമായി എനിക്കത് തോന്നി. പിന്നീട് ഞങ്ങൾ 8 വർഷമായി ഞങ്ങളുടെ അതിലുള്ള റോഡ് പിന്നെ പഞ്ചായത്ത് ഏറ്റെടുത്ത് ആറങ്ങി തരേണ്ടതാണ്. ആ മെയിൻ റോഡിലുള്ളൊരു ചേട്ടൻ ഒപ്പിട്ട് തരിയില്ല, പ്രൈവറ്റ് റോഡായതുകൊണ്ട് ഒപ്പിട്ട് തരിയില്ല. ഞാൻ ഇന്നും മാതാവിനോട് റോഡിൽ ഇറങ്ങുമ്പോഴും ചവിട്ടുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കും. എനിക്ക് മാതാവേ എനിക്ക് ഈ റോഡ് ഒന്ന് ടാറിയാനുള്ള കൃപ ചെയ്ത് തരണേന്ന്. അങ്ങനെയായി ആ ചേട്ടനോട് ഒത്തിരി ചോദിച്ചിട്ടും ചേട്ടൻ ഒപ്പിട്ട് തരിയില്ല. പിന്നീട് വേറൊരു ചേട്ടൻ അപ്പുറത്തെ സ്ഥലത്തൂടെ റോഡ് മേടിച്ച് ഞങ്ങളുടെ റോഡുമായിട്ട് ടച്ച് ചെയ്ത് തന്ന് പഞ്ചായത്ത് ഏറ്റെടുത്തിപ്പം അത് ടാർ ചെയ്തിട്ടില്ല. അത് മാതാവ് ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുകയല്ല വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മകന് ബുദ്ധി കുറഞ്ഞ കുട്ടിയാണ്, മന്ദബുദ്ധിയാണ് എൻ്റെ മകന്. പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഭയങ്കര അക്രമവാസനയും പിന്നെ വാശിയൊക്കെ ആയിരുന്നു ആദ്യം. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമേ ഇപ്പം ആൾ വളരെ ശാന്തനാണ്. ഒരു വാശിയോ അങ്ങനത്തെ അക്രമബുദ്ധിയോ ഒന്നുമില്ല. പിന്നീട് മകളുടെ കുട്ടി പഠനത്തിൽ അത്ര ബെറ്ററൊന്നും അല്ല, തീരെ മോശമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ കുട്ടിയായിരുന്നു, വികൃതി ഉണ്ടായിരുന്നു. അവളൊക്കെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവൾക്ക് ഇപ്പോൾ അവൾ ക്ലാസ്സിൽ 1-ാമതായി. അവളുടെ വികൃതിയെല്ലാം പോയി 8-ാം ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് അവൾ ജയിക്കുകയും ചെയ്തു. ഇപ്പോഴും അവൾ നല്ല മിടുക്കിയായിട്ട് മാതാവ് അവളെ സംരക്ഷിക്കുന്നു. പിന്നീട് എനിക്ക് അത്ഭുതം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ പിന്നെ എനിക്ക് 20 വർഷമായി തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്തതായിരുന്നു. ഇപ്പോൾ ഈ 2-3 വർഷത്തിനിടെ വീണ്ടും ഒരു മുഴ തൊണ്ടയിൽ, അത് വളർന്നുകൊണ്ടേയിരിക്കും. ഡോക്ടറെ കാണിച്ചു, സർജൻ പറഞ്ഞു ഇത് എന്താണെന്ന് നമുക്കറിയത്തില്ല, എന്തിനാ വെച്ചിരിക്കുക, നമുക്ക് എടുത്ത് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞു. ഞാനെന്നിട്ട് അയ്യാ നോക്കാം, ഒരു 5-6 മാസം കൂടെ നോക്കാം, എന്നിട്ട് അടുത്ത പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് 5-7 മാസമായപ്പോഴത്തേനും ഇത് വളരുന്നുണ്ട്, നല്ലോണം വളരുന്നുണ്ട് തൊണ്ടയിൽ. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, നമുക്ക് ഏതായാലും നാളെ ആശുപത്രിയിൽ പോകാം, ഈ തൊണ്ടയിൽ നിന്ന് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര വിഷമമാണ്, പേടിക്കുക. ഇവിടെ അങ്ങോട്ട് ഞാൻ പോകാനിരിക്കും, അവളോട് വിളിച്ച് പറഞ്ഞു നാളെ വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏതായാലും ആശുപത്രി പോകുന്നല്ലേ മാതാവേ, എൻ്റെ തൊണ്ടയ്ക്ക് നാളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം വേദന എടുക്കില്ലെന്നെല്ലാം പറഞ്ഞ് ഞാൻ നേർച്ച വസ്തുവായി തേനെടുത്ത് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു മാതാവിനോട്, തേൻ തൊട്ടിട്ട്. അപ്പം നേരം വെളുക്കുമ്പോൾ അത്ഭുതം പറയട്ടെ, അവിടെ ആ മുഴയേ ഇല്ല. എനിക്ക് അതിശം, ദൈവം അത്ര മാതാവും തിരുക്കുമാരനും കൂടെ എനിക്ക് വലിയൊരു അത്ഭുതം ചെയ്തു തന്നു. ഞാൻ അതിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പി വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആ മുഴയുണ്ടായിരുന്നു, ഇപ്പം എൻ്റെ തൊണ്ടയിൽ ഒന്നുമില്ലാത്തൊരു പാടുപോലും ഇല്ലാതെ ആ മുഴ മാറ്റി തന്നു.
ഇതെല്ലാം എനിക്ക് കിട്ടിയ അനുഗ്രഹം. എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ നിയോഗത്തിലുള്ളതല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. എത്ര എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത പോലെ, ഇവിടെ നിന്ന് പറഞ്ഞാലും തീരാത്ത പോലെ അനുഗ്രഹം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. മാതാവിനും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി. ജീവിതത്തിലെ ഓരോരുത്തർക്കും കിട്ടുന്ന അനുഭവങ്ങൾ, ദൈവം നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ, നമ്മെ സംബന്ധിച്ച്, ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തങ്ങളുടെ മകളുടെ എക്സാം, എലിജിബിലിറ്റി ടെസ്റ്റ്, അത് 6 പ്രാവശ്യം എഴുതി, എന്നാൽ ഫെയിലാകുന്നു. പിന്നീട് ഉടമ്പടിയിൽ അത് നിയോഗമായി വെക്കുകയും പിന്നീട് എങ്ങനെയാണ് ഈ മകൾക്ക് അതിന് പാസ്സാകാൻ സാധിക്കുന്നു, അതുപോലെ തൻ്റെ രോഗസൗഖ്യം വഴി, ഒത്തിരിയേറെ തടസ്സമായി കിടന്നിരുന്ന വഴി, അതിനൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതൊക്കെ ലഭിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറയുക. അതാണ് ഉടമ്പടി. അതായത് ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം ഉടമ്പടിയിൽ വയ്ക്കേണ്ടതെന്നാണ് പറയുക. തങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈ കുടുംബം നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.